ഗുഡ് മോർണിംഗ് കൂട്ടുകാരെ, എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ രാവിലത്തെ ചായയെടുപ്പോടുകൂടി ഇന്നത്തെ ദിവസം ആരംഭിക്കുക കേട്ടോ. അപ്പോൾ ചൂടുവെള്ളമൊക്കെ തിളപ്പിച്ച് വെച്ചു. അങ്ങനെ രാവിലെ എല്ലാവരും ഓരോ തിരക്ക് പിടിച്ച ജോലികളൊക്കെ ആയിരുന്നു കേട്ടോ. അപ്പോൾ ഈ ക്രൂവിനുള്ള അരി കഴുകുക കേട്ടോ. അപ്പം ഈ ക്രൂവിന് ചോറ് വയ്ക്കണം, ഞങ്ങൾക്ക് ചോറ് വയ്ക്കണം. അങ്ങനെ എല്ലാവരും രാവിലെ ഓരോരോ ജോലികളിലാണ്. അപ്പം പിന്നെ മാന്തളമീൻ വെള്ളത്തിലിട്ടിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇന്നലെ രാത്രി കണ്ടില്ലേ നിങ്ങൾ കറി വെച്ച മീൻകറി, കുറേ കറി മീൻകറി ഉണ്ടായിരുന്നു, അതൊക്കെ ഇരിപ്പുണ്ട് കേട്ടോ. പിന്നെ ഞങ്ങൾ പപ്പായയാണ് ഉപ്പേരി വയ്ക്കാൻ. പിന്നെ മാന്തളമീൻ പച്ചമീൻ കൂട്ടാത്തവരുണ്ട്, അവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ഈ മാന്തളമീൻ. പക്ഷെ നല്ല ടേസ്റ്റാണ് കേട്ടോ ഇങ്ങനെ ഉണക്കം മാന്തളമൊക്കെ വറക്കുന്നത്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് ഈ പച്ചമീനെ കഴിഞ്ഞ ഇഷ്ടം അങ്ങനെയുള്ള ഒരു ചെറിയ കഷ്ണം മാന്തളത്തിൻ്റെയും പിന്നെ ഈ ഉപ്പേരിയൊക്കെ കൂട്ടിച്ചോറിന് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ വെള്ളുപ്പേരിയാണ് ഉണ്ടാക്കുന്നത് നമ്മൾ പപ്പായ. അപ്പോൾ അമ്മയോട് ഞാൻ കുത്താമെന്ന് പറഞ്ഞപ്പോൾ അമ്മ പറഞ്ഞ് ഞാൻ കുത്തിക്കോളാം എന്ന് പറഞ്ഞിട്ട്. അമ്മയ്ക്ക് അതൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റ് ഉള്ള കാര്യമാണ് കേട്ടോ, ഈ പപ്പായ മരത്തിൽ നിന്ന് പപ്പായയൊക്കെ കുത്തിയിടുന്നത്. അപ്പോൾ എന്നെ കുത്താനൊന്നും അങ്ങനെ സമ്മതിക്കില്ല. അപ്പോൾ പപ്പായയൊക്കെ അത്യാവശ്യം നല്ല വലിപ്പമുള്ള കേട്ടോ. ആ ഞങ്ങൾ വെള്ളം കൊണ്ടുവരുന്ന വഴിക്ക് തന്നെ അതും പിടിച്ചു, പപ്പായയും കുത്തി പോകുന്നു കേട്ടോ. പിന്നെ കൊണ്ടുവന്നിട്ടാണ് നമ്മൾ ഉപ്പേരി വയ്ക്കുന്നത്. അപ്പം അമ്മ തന്നെ അത് ചെത്തി കേട്ടോ. എനിക്ക് തുണി അലക്കാനും വിരിച്ചിടാനും വേറെ കുറേ ജോലികളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഈ അകം അടിച്ചു വാരലൊക്കെ രാവിലെ എനിക്കങ്ങനെ കുറേ തിരക്ക് പിടിച്ച് അങ്ങനെ കുറേ ജോലികളുണ്ട്, മുറ്റം തൂക്കുക ഒക്കെ. അപ്പോൾ അവരിങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവർ ചെയ്യൂ കേട്ടോ, ചെത്തലും ചിരണ്ടലും ഒക്കെ. അപ്പോൾ ഇത് പപ്പായൊക്കെ ഏകദേശം വെന്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇത് നമ്മൾ വെള്ളുപ്പേരിയായിട്ടാണല്ലോ, അപ്പോൾ കടുക് വറുത്ത് വറ്റൽമുളകുണ്ട് ഇതിൻ്റെ കൂടെ ഇട്ട് കൊടുക്കുന്നത് നല്ലതാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ വറ്റൽമുളക് തീർന്നു പോയായിരുന്നേ. പിന്നെ അതിനകത്ത് കറിവേപ്പില ഇട്ട് മൂപ്പിച്ച് അങ്ങ് കടുക് പൊട്ടിച്ചു കേട്ടോ. അപ്പോൾ നമ്മുടെ പപ്പായ വെള്ളുപ്പേരി നല്ല ഗുണമൊക്കെ അധികമുള്ള കേട്ടോ. ഇങ്ങനെ പപ്പായ ഉപ്പേരി വെച്ച് കൂട്ടുന്നതിലൂടെ എന്നാൽ സിമ്പിൾ ഒരു റെസിപ്പിയാണ്, അതിന് പെട്ടെന്ന് തന്നെ നമുക്ക് കറിയായി കേട്ടോ. അപ്പം പിന്നെ ഉണക്കമീൻ കറി ഉണ്ട്, ഉണക്കമീൻ പൊരിച്ചുണ്ട്, പിന്നെ മീൻ കറി ഉണ്ട് ഇന്നലത്തെ, പിന്നെ പപ്പായ ഉപ്പേരി കേട്ടോ. അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ജോലിയൊക്കെ കഴിഞ്ഞ് ഞാനൊന്ന് തുടയ്ക്കുകയൊക്കെ ചെയ്തു കേട്ടോ. റൂമൊക്കെ ഒന്ന് ക്ലീനിങ്ങൊക്കെ ഉണ്ടായിരുന്നു, അതിൻ്റെ വീഡിയോസൊന്നും എടുത്തില്ലേ. പിന്നെ നമുക്ക് എപ്പോഴും വീഡിയോസൊന്നും എല്ലാം ഒന്നും ഇങ്ങനെ എടുക്കാനും പറ്റില്ലല്ലോ അല്ലേ. അപ്പം ഞാൻ കുളിയൊക്കെ കഴിഞ്ഞു, അങ്ങനെ രാവിലെ എൻ്റെ കുറേ കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്ത് തീർത്തു കേട്ടോ. അപ്പോൾ അമ്മ പപ്പായ ഒക്കെ അപ്പോഴത്തേക്കും കടുകൊക്കെ പൊട്ടിച്ചു കേട്ടോ. ഇനി നമുക്ക് ഉച്ചയ്ക്കിലേക്കുള്ള കാര്യങ്ങളൊക്കെ ഏകദേശം റെഡി ആയിട്ടുണ്ട്. പിന്നെ അമ്മ ഇത് എൻ്റെ വിനയൻ്റെ അമ്മ, അപ്പം അമ്മ മുറ്റമൊക്കെ മുറ്റമല്ല ഇതൊന്ന് മെഴുകു കേട്ടോ. ഞാനാണ് കവർ കയ്യിലൊക്കെ ഇട്ടിട്ടല്ലേ മെഴുകൽ. അപ്പോൾ അമ്മ കൈ കൊണ്ട് പറഞ്ഞു, അമ്മ പറഞ്ഞു ഞാൻ വേഗം മെഴുകാമെന്ന് പറഞ്ഞു. അമ്മ കൈ കൊണ്ടാണ് കേട്ടോ ഇങ്ങനെ മെഴുകുന്നത്. പിന്നെ അവിടെയൊക്കെ നല്ല നീറ്റായി കേട്ടോ. അപ്പം മെഴുകിയിട്ട് ഇനിയിപ്പോൾ നല്ല രസമാണ് ഇവിടെ. ഇത് അതുകൊണ്ട് ഞങ്ങൾ ഇന്ന് എന്ത് ചെയ്തു, രാത്രി ഞങ്ങൾ ഇവിടെ കുക്കിങ് ചെയ്യാൻ തീരുമാനിച്ചു കേട്ടോ. അത് ഞാൻ വീഡിയോ വഴിക്ക് വരുന്നുണ്ട്, രാത്രിയിലുള്ള നമ്മുടെ കുക്കിങ്. പിന്നെ ഞാൻ കപ്പ നട്ടു കേട്ടോ നമ്മൾ കവറിൽ, അതിൻ്റെ വീഡിയോസ് ഞാൻ അത് ഇതിൽ മുഴുവൻ ഉൾപ്പെടുത്തിയ വീഡിയോ ഭയങ്കര ലോങ് ആവും, അതുകൊണ്ട് ആ വീഡിയോ ഞാൻ വേറെ ഒരു ഇതിൽ ഉൾപ്പെടുത്തുന്നുള്ളൂ കേട്ടോ. അപ്പോൾ ഈ കരികൾ നിറച്ച് ചാക്കിൽ എങ്ങനെയാണ് കപ്പ നടാവുന്നത്, കപ്പ നട്ട് കഴിഞ്ഞാൽ എങ്ങനെയാണ് അതിൻ്റെ ഗുണങ്ങളെന്നൊക്കെ ഞാൻ അതിൽ പറഞ്ഞു തരുന്നുണ്ട് കേട്ടോ. ഞങ്ങളിങ്ങനെ സ്ഥിരം കപ്പ നട്ടിട്ട് ഒത്തിരി ഞങ്ങൾക്ക് കപ്പയും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുള്ളതാണ്. അതുകൊണ്ടാട്ടോ ഞങ്ങളിങ്ങനെ ഈ കരികളെ നിറച്ചുണ്ടാക്കാൻ തീരുമാനിച്ചത്. അപ്പോൾ അതിനുള്ള കരികളെ നിറച്ച് വെക്കുകയും ചെയ്തു കേട്ടോ. ഇനി ഇതിൻ്റെ ബാക്കി മണ്ണ് കൂട്ടുന്നതൊക്കെ വേറെ ഈ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തുക കേട്ടോ. അത് കഴിഞ്ഞപ്പം നേരം വൈകുന്നേരമായിട്ടോ ഞങ്ങൾ ഈ കപ്പയുടെ പരിപാടിയൊക്കെ കഴിഞ്ഞ് മടുത്തിരുന്നപ്പോൾ ഉണ്ട് മോന് നാളത്തേക്കുള്ള മീനും കൊണ്ടുവന്നു കേട്ടോ. ഇന്ന് മീൻ മേടിച്ച് കഴിഞ്ഞാൽ നാളെ രാവിലെയൊക്കെ മീൻകറി വേണം. പിന്നെ ഇക്രൂനും ബീറ്റൂനും ഒക്കെ രാവിലെ തന്നെ ഫുഡ് കൊടുക്കണം. അപ്പോൾ അവർക്കുള്ള കുറച്ച് തല അങ്ങനെയുള്ള ഐറ്റം വേറെ മേടിച്ചിരുന്നു കേട്ടോ. അപ്പോൾ അമ്മ അത് വേറെ മുറിക്കുക കേട്ടോ. അത് ഒന്ന് അടുപ്പയിൽ വെച്ച് അവർക്ക് വേറെ ഒരു കറി ഉണ്ടാക്കാമെന്ന് തീരുമാനിച്ചേ. അപ്പോഴത്തേക്കും ഞാൻ വിളക്ക് വെക്കേണ്ട സമയമായിരുന്നു കേട്ടോ. ഞാനതുകൊണ്ട് മേല് കഴുകാനൊന്നും പറ്റിയില്ല. പിന്നെ ഞാൻ പറഞ്ഞു ഞാൻ എന്തായാലും ഇന്ന് ഇനി നാമം ജപിക്കുന്നില്ല. സുമതി അമ്മ അങ്ങനെ വിളക്ക് വെച്ച് നാമമൊക്കെ ജപിക്കാൻ അവിടെ പരിപാടി ആരംഭിച്ചു കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഈ മീനൊക്കെ വെട്ടിക്കഴുകി ഈ അയല അവരും പീസാക്കിയ കൊണ്ടുവന്ന് നമുക്ക് എളുപ്പത്തിന് പാകത്തിനൊക്കെ
കൊണ്ടുവന്നത്. പക്ഷെ പിന്നെ അത് നമുക്ക് എന്നാലും അതൊന്നുകൂടി അതിൻ്റെ മുകളൊക്കെ ഒന്ന് ചെത്തിയിട്ടാ ഞാൻ. അപ്പോഴത്തേക്ക് അമ്മ തീയൊക്കെ പിടിപ്പിച്ചേ. അപ്പോൾ ഈ രാത്രിയിലുള്ള പാചകം നിങ്ങൾ ആരെങ്കിലും ഇങ്ങനെ പാചകം ചെയ്യുമോ, ആർക്കെങ്കിലും ഇഷ്ടപ്പെടുമോ ഒന്നും എനിക്കറിയില്ല കേട്ടോ. എങ്കിലും ഞാൻ രാത്രി കൊണ്ടുവന്ന ആ പാചകം ഞാൻ രാത്രി തന്നെ ആ വീഡിയോസ് എടുത്തു കേട്ടോ. അപ്പോൾ വിളക്ക് കത്തിച്ച് വെച്ച് ആണ് ഇങ്ങോട്ട്, നമ്മൾ ലൈറ്റ് ഇട്ടിട്ടില്ല കേട്ടോ ഈ ഭാഗത്തേക്ക്. ലൈറ്റ് ഉണ്ട് എങ്കിലും അതിൻ്റെ വെട്ടം ശരിക്കും ഇങ്ങോട്ട് വരില്ല. ഇനി നമ്മളൊരു ബൾബ് ഇങ്ങോട്ടൊക്കെ ഫിറ്റ് ചെയ്യുകയൊക്കെ ചെയ്യണം കേട്ടോ. അങ്ങനെ ചട്ടിയിലൊക്കെ കണ്ടില്ലേ, നല്ലോണം മൂത്ത് വന്നു. അന്നേരം അതിലേക്കിനും ആ ചട്ടി തന്നെയാണ് കേട്ടോ വേവിച്ചത്. മുളക് പൊടിയിട്ട് ഇങ്ങനെ അടുപ്പത്ത് വയ്ക്കുമ്പോൾ ഈ മൺചട്ടി തന്നെ നമ്മളിങ്ങനെ എല്ലാം വഴറ്റി അതിലേക്ക് തന്നെ വെള്ളം ഒഴിച്ചിട്ട് പിന്നെ മീൻ അതിലേക്ക് പെറുക്കിയിടുക കേട്ടോ ചെയ്യുന്നത്. പിന്നെ നമ്മൾ എല്ലാവരും ഓർക്കും എന്നും എന്താ ഈ അയല മേടിക്കുന്നത്. ഇവിടെ അയലയും മത്തിയൊക്കെ ആയിട്ടേ ഇഷ്ടം, അതല്ലാണ് നല്ല അധികം പ്രശ്നങ്ങളൊന്നുമില്ലാത്ത മീനല്ലേ. നമുക്കാണേൽ ഒരുപാട് ഗുണങ്ങളും ഉള്ള കേട്ടോ ഈ അയലയും മത്തിയിലൊക്കെ. അതുകൊണ്ട് ഞാൻ പറയും അയലയും മത്തി മതി, മേടിച്ചാൽ മതി എന്ന് കേട്ടോ. അപ്പോൾ കറിയൊക്കെ നല്ല എണ്ണം തിളച്ച് ഏകദേശം റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് വേണ്ടത് ദോശ ഉടലാട്ടോ. വൈകിട്ട് കുറച്ച് ദോശയോ ചപ്പാത്തിയോ അങ്ങനെ എന്തെങ്കിലും ഐറ്റംസ് ഉണ്ടാക്കും, എല്ലാ ദിവസം തന്നെ ഉണ്ടാക്കുന്ന കേട്ടോ. അപ്പോൾ ഇന്ന് ഞാൻ ഈ അടുപ്പത്ത് ഇങ്ങനെ ഇത്രയും ഇതായതുകൊണ്ട് ഞാൻ നിങ്ങളെ ഒന്ന് കാണിച്ചു തന്നു മാത്രമാണ് കേട്ടോ. അമ്മയ്ക്കൊക്കെ പ്രമേഹവും ഒക്കെ ഉള്ളതുകൊണ്ട് രാത്രി മിക്കവാറും ഇങ്ങനെ ദോശയോ അല്ലെ ചപ്പാത്തിയൊക്കെ കഴിക്കും കേട്ടോ. പിന്നെ മോനും ഡയറ്റുള്ളതുകൊണ്ട് അവനും മിക്ക ദിവസം രാത്രികളിൽ അങ്ങനെയാണ് കേട്ടോ. അതൊന്നും ഇതുവരെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടില്ലെങ്കിൽ പോലും ഇന്ന് അതിനൊരു അവസരമായി ഈ മുറ്റത്തെ അടുപ്പി വെച്ച് തന്നെ നമുക്ക് ദോശയും ചൂടാം കേട്ടോ. അപ്പോൾ ഗോതമ്പ് ദോശയാണ് ഞാൻ ചൂടുന്നത്. മീൻ കറി ഏകദേശം റെഡി ആയിട്ടുണ്ട്. അപ്പം എൻ്റെ ഈ വീഡിയോ ഞാൻ ഈ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് കൂട്ടുകാർക്ക് ഇഷ്ടപ്പെടുമെന്നറിയില്ല. ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്കും കമൻറ്റും സബ്സ്ക്രൈബും ഒക്കെ ഒന്ന് ചെയ്തേക്കണേ. അപ്പം നിങ്ങളോടൊക്കെ എനിക്ക് അധികം നന്ദി സ്നേഹവും ഒക്കെ ഉണ്ട് കേട്ടോ. നിങ്ങളുടെ കമൻറ്റുകളും നിങ്ങളെയും ഒക്കെ സ്നേഹിക്കുന്നതിലും എന്നെ സ്നേഹിക്കുന്നതിലും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും യൂട്യൂബേഴ്സ് വേറെ സബ്സ്ക്രൈബേഴ്സും ഒക്കെ ഉണ്ടല്ലോ. എല്ലാവരുടെയും ഒരു കൂട്ടായ്മയാണല്ലോ അല്ലേ. അപ്പോൾ എല്ലാവർക്കും എൻ്റെ അകമൊഴിഞ്ഞ നന്ദിയും കടപ്പാടും ഞാൻ അറിയിക്കുക കേട്ടോ. പിന്നെ മീനൊക്കെ ഏകദേശം കറിയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നല്ല പുളിയും ഉപ്പുമൊക്കെ ഉണ്ട്, കുടംപുളിയൊക്കെ ഇട്ടാണ് വെക്കുന്നത് കൊണ്ട് നല്ല പുളിയൊക്കെ ഉണ്ട്. ഇനി നമുക്ക് ഈ ദോശയും കൂടി ചുട്ടെടുക്കണം കേട്ടോ. എന്നിട്ട് പിന്നെ ഇതും കൂടി കഴിഞ്ഞിട്ട് വേണം എനിക്ക് എൻ്റെ ബാക്കി കാര്യങ്ങളൂടിയൊക്കെ ചെയ്യാനേ. നമുക്ക് വീട്ടമ്മമാർക്ക് വൈകുന്നേരം ആയെങ്കിലും വൈകുന്നേരം ഒരു തിരക്കൊക്കെ തന്നെയല്ലേ. ഇപ്പോൾ വീഡിയോ പിടിക്കുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ രാവിലത്തെ അതിൻ്റെ ചുറ്റുവട്ടങ്ങളൊക്കെ കാണിക്കും, പിന്നെ വൈകുന്നേരം പിന്നെയും നമ്മുടെ ജോലികളൊത്തിരി ബാക്കിയുണ്ടാവില്ലേ. പക്ഷേ അതൊക്കെ നമുക്ക് എന്താ വീട്ടമ്മമാർക്ക് രാത്രിയിലും പകലും ഒക്കെ നല്ല ജോലികളുണ്ടാവും. അപ്പോൾ ആദ്യം ചുടുന്ന ദോശയ്ക്ക് എന്തായാലും ഒരു ഇച്ചിരി ടൈറ്റ് ഉണ്ടാവും അല്ലേ. അപ്പോൾ അത് കല്ലിൽ നിന്ന് വിട്ട് കിട്ടാൻ ഒരു ലേശം ടൈറ്റ് ഉണ്ടാവും എങ്കിലും കുഴപ്പമില്ലായിരുന്നു കേട്ടോ. പെട്ടെന്ന് തന്നെ എനിക്ക് മറിച്ചിടാൻ പറ്റിയേ. അങ്ങനെ ദോശകളൊക്കെ ചുട്ടു. കൂടെ അമ്മ ഇവിടെ ഇരിപ്പുണ്ട് കേട്ടോ. അമ്മയെ ഇങ്ങനെ ഞാൻ എന്തെങ്കിലും ജോലി ആയാലേ എനിക്ക് കൂട്ടിന് അമ്മയുണ്ടാവും കേട്ടോ. പിന്നെ ഇക്കറും പീറ്റും എല്ലാവരും ഉണ്ട്. കുഞ്ഞാണിപ്പൂച്ചയും കരഞ്ഞയിലൊക്കെ നടപ്പുണ്ട് കേട്ടോ. എല്ലാവരും ഉണ്ട് കേട്ടോ. രാത്രിയിലായപ്പോലും എനിക്ക് കൂട്ടിന്, അതുകൊണ്ട് എനിക്കൊരു പേടിയൊന്നുമില്ല. പിന്നെ ചുറ്റിനും ആൾക്കാരാണ്. പിന്നെ ലൈറ്റിൻ്റെ വെട്ടം ഉണ്ടെങ്കിൽ പോലും ഈ വിളക്ക് കത്തിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. അതിങ്ങോട്ട് ശരിക്കും പ്രൊജക്റ്റ് ചെയ്യാതെ വിളക്കിൻ്റെ ലൈറ്റിൻ്റെ വെട്ടമൊക്കെ ചുറ്റിനും ധാരാളം ഉണ്ട് കേട്ടോ. അങ്ങനെ ദോശയുടലൊക്കെ ഏകദേശം പൂർത്തിയായി കേട്ടോ. അപ്പോൾ അമ്മ അവിടെ ഇരുന്നുകൊണ്ട് തന്നെ അമ്മയുടെ പങ്ക് ദോശ കഴിച്ചു കേട്ടോ. അമ്മ പക്ഷേ മീൻകറി കൂട്ടിയില്ല. അമ്മ ആ ദോശ വെറുതെ കഴിച്ചതേ ഉള്ളൂ കേട്ടോ. അമ്മയ്ക്ക് പനിയായതുകൊണ്ട് അമ്മ പറഞ്ഞു അമ്മയ്ക്ക് വേറെ ഒന്നും വേണ്ട, വായിൽ തൊലിയില്ല എന്നൊക്കെ പറഞ്ഞ്. എനിക്ക് കറിയൊന്നും കൂട്ടാൻ വയ്യ, വായിൽ തൊലിയില്ല എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ.
അപ്പോൾ ഈ ഇങ്ങനെ ഈ രാത്രിയിലെ പാചകം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അതും ഒന്ന് പറയണം, ഇഷ്ടപ്പെട്ടെങ്കിൽ അതും ഒന്ന് പറഞ്ഞേക്കണേ. അങ്ങനെ ചൂടോടെ തട്ടുദോശക്കട വിളമ്പുന്ന പോലെ കേട്ടോ, ചൂടോടെ എല്ലാവർക്കും ദോശ വിളമ്പലായിരുന്നു കേട്ടോ. അങ്ങോട്ട് കൊടുക്കുന്നു, കഴിക്കേണ്ടവർ ഇവിടെ ഇരുന്ന് കഴിക്കുന്നു, അങ്ങനെയൊക്കെയായിരുന്നു കേട്ടോ ഇന്നത്തെ ദോശ ഉടലും കഴിക്കലൊക്കെ. നല്ല രസമാണ് കേട്ടോ ഇങ്ങനെയൊക്കെ അടുപ്പിൻ്റെ അടുത്തിരിക്കുകയും എല്ലാവരും ഒന്നിച്ചിരിക്കുകയും ഒന്നിച്ച് കഴിക്കുകയൊക്കെ ചെയ്യുമ്പോൾ ഇതൊക്കെ നല്ല എനിക്കിഷ്ടമുള്ളൊരു കാര്യമാണ് കേട്ടോ ഇങ്ങനെ. അപ്പോൾ ഇതൊക്കെ ഉള്ളൂ കേട്ടോ ഇന്നത്തെ വിശേഷങ്ങൾ. താങ്ക് യു ഫോർ വാച്ചിങ്. Thank you so much. അപ്പോൾ ഇനിയും പുതിയൊരു വീഡിയോ ആയിട്ട് വരും വരെ ഞാൻ പറഞ്ഞില്ലേ കപ്പയുടെ ഒക്കെ കൂട്ടുകാർ വെയിറ്റ് ചെയ്യൂട്ടോ. അപ്പോൾ ടാറ്റ, ബൈ ബൈ, സി യു, ടേക്ക് കെയർ.